ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകത്തിനെ കുറിച്ചാണ്. വിജയിച്ച ഒരുപാട് ആൾക്കാരെ പഠിച്ചതിന് ശേഷം 1000-ഓളം പ്രിൻസിപ്പിൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ജീവിത വിജയത്തിനായിട്ട് എക്സ്പേർട്സ്. പക്ഷേ ഇതിൽ ഈ 1000 പ്രിൻസിപ്പിൾസ് ഉള്ളതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാതെ ബാക്കി ഒന്നും സക്സസ് ആവത്തില്ല. ഇപ്പം ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് അയാളുടെ സെൽഫ് ഡിസിപ്ലിനാണ്. സെൽഫ് ഡിസിപ്ലിൻ എന്നാൽ എന്താണ്? അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാനും അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ നമ്മളെ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണത്. നമ്മളെ തന്നെ അതിന് കഴിവുള്ളവരാക്കി തീർക്കുന്നതാണ് സെൽഫ് ഡിസിപ്ലിൻ. അത് മാറ്റിവെക്കാതെ അത് ചെയ്യാനുള്ള കഴിവുണ്ടാക്കുക, അല്ലെങ്കിൽ അതിന് നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നത്. നെപ്പോളിയൻ ഹിൽ പറയുന്നത്, നെപ്പോളിയൻ ഹിൽ ഏറ്റവും വലിയൊരു മോട്ടിവേഷണൽ ട്രെയിനറാണ്, അദ്ദേഹം പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ കൊണ്ട് എന്തും സാധിക്കും, സെൽഫ് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒന്നും സാധിക്കത്തില്ലെന്നാണ്. അപ്പം ഈ സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യേണ്ട സമയത്ത് നമുക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ചെയ്യാൻ ശീലിപ്പിച്ചെടുക്കുന്നതാണ്. നമ്മൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ കഴിയണം. നമുക്കെപ്പോഴും ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഷോർട്ട് ടേമിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഈ ഷോർട്ട് ടേമിലുള്ള ചെറിയ ചെറിയ പ്ലഷേഴ്സും അല്ലെങ്കിൽ സുഖങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. വലിയ ആൾക്കാർ, വിജയിച്ച ആൾക്കാർ എപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ലോങ് ടേമിൽ അതെങ്ങനെ റിസൾട്ട് ഉണ്ടാക്കുമെന്നതിനെ കുറിച്ചാണ്, അവരുടെ റിസൾട്ടിനെ കുറിച്ചാണ് അവരെപ്പോഴും ശ്രദ്ധിക്കുന്നത്. അപ്പം അവരാഗ്രഹിക്കുന്ന ഒരു റിസൾട്ട്, അവരൊരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോളിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള റിസൾട്ട് കിട്ടാനായിട്ട് മറ്റുള്ള കാര്യങ്ങൾ ത്യജിക്കാൻ പറ്റും. മറ്റുള്ള സുഖങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള പ്ലഷേഴ്സ് അവർക്ക് ത്യജിക്കാൻ പറ്റും. അങ്ങനെ അവരെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നത്. വിജയികളും പരാജിതരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. വിജയികൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും, മറ്റവർ അത് ഒരു ലോങ് ടേമിൽ കാണാതെ ഷോർട്ട് ടേമിലുള്ള കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ലോങ് ടേമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കാണത്തില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ ചെയ്താൽ കിട്ടുന്ന പ്ലഷറിനെ കുറിച്ച് മാത്രമായിരിക്കും അവർ ആലോചിക്കുന്നത്. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അങ്ങനെയാണ്. ഈ നമുക്ക് ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ കുറച്ച് നാളിന് ശേഷം നമുക്ക് കിട്ടേണ്ട ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് നമുക്ക് എന്ത് ത്യജിക്കാൻ പറ്റും, ചെറിയ ചെറിയ ത്യാഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ത്യാഗങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് മാത്രമായിരിക്കണം അവർ ശ്രദ്ധിക്കുന്നത്, വിജയികളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരാളിന് പോലും ജീവിതത്തിൽ പരിമിതികളില്ല, എവിടെ വരെ വേണമെങ്കിലും എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി പ്രയത്നിക്കണം. ആ പ്രയത്നിക്കണമെങ്കിൽ അവിടെ ഒരുപാട് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. സ്വന്തമായിട്ട് ഡിസിപ്ലിൻ ചെയ്യാൻ അറിയണം. അപ്പം ഏതൊക്കെ രീതിയിലാണ് സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ആ ഡിസിപ്ലിൻ ഉണ്ടാകുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനും ശരിയായിട്ട് ചിന്തിക്കാനും തീരുമാനിക്കാനും നമുക്കത് ആ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്താനുമുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ അഭിമാനം തോന്നും. അല്ലെങ്കിൽ നമ്മുടെ തന്നെ മുമ്പിൽ എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്, നല്ല ഡിസിപ്ലിൻ ഉള്ള ആൾക്കാരല്ലേ ഏറ്റവും വിജയിച്ചവരായിട്ട് നമ്മൾ കാണാറുള്ളത്. ഡിസിപ്ലിൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുന്നത് കണ്ടിട്ടുണ്ട്? ഇപ്പോൾ ഏറ്റവും വലിയ അത്ലറ്റ്സിനെയും അല്ലെങ്കിൽ ഏറ്റവും വലിയ കളിക്കാരെയും ഏറ്റവും വലിയ വിജയികളായിട്ടുള്ള സ്റ്റാർസിനെയും എല്ലാം എടുത്തു നോക്കിയാൽ അവരെല്ലാം വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അവർക്കൊക്കെ വേണമെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം, സുഖമായിട്ട് ജീവിക്കാം, പക്ഷേ അവരെല്ലാം രാവിലെ 5 മണിക്ക് എണീക്കുന്നവരും അവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നവരും അവരുടെ ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്നവരും അവരുടെ ജോലി പ്രാക്ടീസ് ചെയ്യുന്നവരും എല്ലാമാണ്. അല്ലാത്ത ആൾക്കാരെങ്ങനെയാണ്? മൂടിപ്പോച്ച് കിടന്നുറങ്ങും, രാവിലെ എണീക്കത്തില്ല, എക്സസൈസ് ചെയ്യത്തില്ല, അങ്ങനെ പലതും അവർക്ക് ആ പ്ലഷർ അത് കുറച്ചുകൂടി നേരം കൂടെ ഉറങ്ങുന്നതാണ് അവർക്ക് പ്ലഷർ. പക്ഷേ ഒരിക്കലും വിജയിക്കുന്ന ഒരാൾ അങ്ങനെ ആയിരിക്കത്തില്ല. അവർക്ക് ആ ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉള്ളതുകൊണ്ട് അവർ കുറേയും കൂടെ അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാകുന്നവരാണ്. അപ്പം
അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നല്ലൊരു അഭിമാനം തോന്നും. നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഓ എനിക്ക് എൻ്റെ ജോലി എൻ്റെ ഗോൾസ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം, അതിനുവേണ്ടി ഞാൻ എന്തും ത്യജിക്കും, അല്ലെങ്കിൽ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ ത്യാഗങ്ങൾ സഹിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നല്ലൊരു അഭിമാനം തോന്നും. ആ അഭിമാനത്തിൽ നമുക്ക് നല്ല സെൽഫ് എസ്റ്റീം ഉണ്ടാകും. അത് നമ്മുടെ ജീവിത വിജയത്തിന് നമ്മളെ വളരെയേറെ സഹായിക്കും. ഏറ്റവും നല്ല കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും. അതാണ് ആ സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ഒരാളിൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതൊരാൾക്കും അത് ചെയ്തേ പറ്റത്തുള്ളൂ. സെൽഫ് ഡിസിപ്ലിന് തന്നെ പല പ്രിൻസിപ്പിൾസും ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ്. തിങ്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ജീവിതത്തിൽ നല്ല ഫലങ്ങൾ തരുന്ന നല്ല ചിന്തകളാണ്. ചിന്തകളിൽ കൂടി മാത്രമാണ്, ചിന്തകളാണ് നമ്മുടെ റിസൾട്ടായിട്ട് വരുന്നത്. എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു അതനുസരിച്ചിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഫീലിംഗ് ആണ് നമ്മളെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുന്നത്, ആക്ഷൻസ് ആണ് നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്. അപ്പം നമ്മുടെ ചിന്തകൾ ഏത് വഴിക്കാണ് പോകുന്നത് അതുപോലെ നമ്മുടെ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പം ക്ലിയറായിട്ട് തിങ്ക് ചെയ്യണം. ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ക്ലിയറായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ റൈറ്റ് ഡിസിഷനാണ് നമുക്ക് റൈറ്റായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ റൈറ്റ് ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനായിട്ട് തിങ്ക് ചെയ്യണം. നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ അറിയണമെങ്കിൽ പോലും നമ്മൾ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യുമോ? മെഡിറ്റേറ്റ് ചെയ്ത് ഒരു ശാന്തമായിട്ടൊരു സ്ഥലത്തിരുന്ന് നമ്മളെ മനസ്സിനെ ശാന്തമാക്കി വെച്ചിട്ട് ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഐഡിയാസ് വരും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമുക്ക് ഐഡിയാസ് കിട്ടും. അങ്ങനെ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ നമുക്ക് പേപ്പറിൽ എഴുതി നോക്കണം. നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് നമ്മളൊരു പേപ്പറിനകത്ത് എഴുതി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് തിങ്ക് ചെയ്യാനുള്ള ജോലിക്കാണ് പേയ്മെൻറ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. അല്ലാതെ ലേബർ പണിക്കോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ പണിക്കൊന്നുമല്ല ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത്. കൂടുതൽ തിങ്ക് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ശമ്പളം കിട്ടുന്നതും കൂടുതൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്. അപ്പം നമ്മൾ ഒന്നുകിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് പേപ്പറിൽ എഴുതി നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിവുള്ള ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് കിട്ടും, അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് രീതിയിലായാലും ക്ലിയറായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വലിയൊരു എനർജിയാണ്, ഒരു ഫോഴ്സാണ്. അപ്പം നമ്മുടെ പോസിറ്റീവ് എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള തിങ്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റും. എത്രത്തോളം നല്ല ഡിസിഷൻ എടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നല്ല റിസൾട്ടുകൾ കൊണ്ടുവരാനും പറ്റും. തിങ്കിങ് പിന്നീട് അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഗോൾ സെറ്റിംഗ് ആണ്. എല്ലാ ദിവസവും നമുക്ക് ഗോൾ സെറ്റ് ചെയ്യേണ്ട. നമ്മളിപ്പോൾ എല്ലാവരും എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഒക്കെ ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അതിനും അപ്പുറമായിട്ട് എല്ലാ സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാർ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി അവരൊരു ഗോൾ സെറ്റ് ചെയ്തിരിക്കും. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ആ കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഗോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സെൽഫ് ഡിസിപ്ലിനാണ്. ദിവസവും ഗോൾ സെറ്റ് ചെയ്യുക, ഇന്ന് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്തെല്ലാം ചെയ്യണം. അതൊരു ആദ്യം തന്നെ രാവിലെ എണീച്ചാൽ ആദ്യം തന്നെ അതൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം അവർക്ക് വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനും ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാനും പറ്റും. അതേസമയം നമ്മുടെ മൈൻഡിന് ഒരു പ്രത്യേകമായിട്ടൊരു ഒരു കമാൻഡ് കൊടുത്തിട്ടില്ല എങ്കിൽ മൈൻഡിന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ തന്നെ നമ്മൾ കുറേ സമയം വേസ്റ്റാക്കി കളയും. പക്ഷേ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ 3 മണി മുതൽ 3 മണി വരെ ഇന്നതാണ് ചെയ്യേണ്ടത്, അങ്ങനെ നമുക്കൊരു കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്തിരിക്കും. അപ്പം എല്ലാ ദിവസവും ഗോൾ സെറ്റ് ചെയ്യേണ്ടതും വിജയികളുടെ ഒരു പ്രധാന ഒരു ഡ്യൂട്ടി പോലെയാണ് അവർ ചെയ്യുന്നത്. അത് സക്സസ്സിലേക്ക് കൊണ്ടുപോകും.